ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി ഇന്ന് മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇ വി എസ് അഥവാ പരിസര പഠനമായിരുന്നല്ലേ ക്ലാസ് അപ്പൊ നമുക്ക് വർക്ക് വർക്ക്ഷീറ്റുകളെല്ലാം നോക്കാം അപ്പൊ നമുക്ക് കുറച്ച് വർക്കുകളും തന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് ചെയ്യാം ഈ വീഡിയോയിൽ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ടീച്ചർ നെൽകൃഷി എങ്ങനെയാണ് ചെയ്യുക എന്ന് പറഞ്ഞു തന്നല്ലേ അവിടെ കൂട്ടുകാർക്ക് രണ്ട് ചിത്രം കാണാനില്ലേ അത് എന്ത് ചിത്രമാണെന്നറിയോ ആ നെൽകൃഷി ചെയ്യുമ്പോൾ ആദ്യം നിലം ഒരുക്കൽ പ്രിപ്പയറിങ് ദി ഫീൽഡ് അതിൻ്റെ പിക്ചറാണ് അവിടെ കാണുന്നത് പിന്നെ എന്താണ് ചെയ്യുക എന്ന് നോക്കാം പിന്നെ വിത്ത് വിതയ്ക്കൽ സോവിങ് ദി സീഡ്സ് വിത്ത് വിതയ്ക്കുന്നതിൻ്റെ ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കൂട്ടുകാർ അടുത്ത ചിത്രം ശ്രദ്ധിച്ചോ അത് എന്താണ് ആ നാറുനടിയിൽ പ്ലാന്റിങ് ദി സീഡ്ലിങ്സ് അടുത്തതാണ് വെള്ളവും വളവും നൽകൽ പ്രൊവൈഡിങ് വാട്ടർ ആൻഡ് മാനൂർ പിന്നെ എന്താണ് ചെയ്യുക വീഡിംഗ് കളവറിക്കൽ പിന്നെ ഹാർവെസ്റ്റിങ് കൊയ്ത്ത് നടക്കും കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ അപ്പോൾ പാടത്തൊക്കെ കൊയ്ത്ത് നടക്കുന്നതൊക്കെ അവസാനം ത്രേഷിങ് മെതിക്കൽ ഇതും ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് നെല്ല് അരിയായിട്ട് കിട്ടുന്നത് നെൽകൃഷിയുടെ ഏതൊക്കെ ഘട്ടങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് നമുക്കൊന്നും കൂടെ നോക്കാം നിലമൊഴുക്കൽ പ്രിപ്പയറിംഗ് ദി ഫീൽഡ് പിന്നെ വിത്ത് വിതയ്ക്കൽ സോവിങ് ദി സീഡ്സ് ഞാറ് നടിൽ പ്ലാന്റിങ് ദി സീഡ്ലിങ്സ് വെള്ളവും വളവും നൽകൽ പ്രൊവൈഡിങ് വാട്ടർ ആൻഡ് മാനൂർ കള പറൽ വീഡിംഗ് പിന്നെ നെല്ല് കൊയ്യൽ ഹാർവസ്റ്റിങ് പിന്നീട് ഏറ്റവും അവസാനം ഏതാണ് ആ കറ്റമെരിക്കൽ ത്രേഷിങ് അപ്പം ഇതൊക്കെയാണ് നെൽകൃഷിയുടെ ഘട്ടങ്ങൾ പിന്നെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ടല്ലേ അപ്പം അത് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ ചിത്രം കണ്ട കൂട്ടുകാർ അതെന്താണ് ആ അളന്ന് ചാക്കിൽ നിറയ്ക്കുന്നു മെഷറിങ് ആൻഡ് പാക്കിംഗ് പിന്നെ തോലുകളയുന്നു ഹസ്കിങ് പിന്നെ എന്താണ് ചെയ്യുന്നത് കയറ്റി അയക്കൽ ആ ലോഡിങ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ പിന്നെ എന്താ ചെയ്യുന്നത് ആ വിതരണം ചെയ്യുമല്ലേ ഡിസ്ട്രിബ്യൂഷൻ ഇതൊക്കെ കഴിഞ്ഞിട്ടാണല്ലേ നമ്മളെ കയ്യിൽ അരി കിട്ടുന്നത് അപ്പൊ നമുക്ക് ആദ്യത്തെ വർക്ക് നോക്കാം നെൽകൃഷിയെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക പ്രിപ്പയർ എ ഷോട്ട് നോട്ട് ഓൺ പാഡി കൾട്ടിവേഷൻ അപ്പൊ നമുക്ക് നെൽകൃഷിയെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കി നോക്കിയാലോ കേരളീയർ ആഹാരത്തിന് വേണ്ടി പ്രധാനമായും ആശ്രയിക്കുന്നത് നെൽകൃഷിയിൽ നിന്ന് ലഭിക്കുന്ന അരിയാണ് കൃഷി ചെയ്യാൻ നിലമൊരുക്കുക വിത്ത് വിതയ്ക്കുക കള പറിക്കുക കീടങ്ങളുടെ ശല്യം ഉണ്ടായാൽ കീടനാശിനികൾ ഉപയോഗിക്കുക നെല്ല് കൊയ്ത് കറ്റകളാക്കൽ കറ്റ മെതിച്ച് നെല്ല് വേർതിരിച്ചെടുക്കൽ തുടങ്ങിയവയാണ് നെൽകൃഷിയുടെ ഘട്ടങ്ങൾ കണ്ണു വിതയ്ക്കുന്നവർ ഞാറു നടുന്നവർ ജലസേചനം നടത്തുന്നവർ തുടങ്ങി അനേകം ആളുകളുടെ സഹകരണം കൊണ്ട് മാത്രമേ നെൽകൃഷി നടത്താൻ സാധിക്കുകയുള്ളൂ ഇന്ന് യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നെൽകൃഷി എളുപ്പം ചെയ്യാൻ സാധിക്കുന്നു അപ്പം ഈ കുറിപ്പ് എല്ലാ കൂട്ടുകാരും എഴുതിയെടുക്കുക നമുക്കിതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം നോക്കാം Carolites depend mainly on paddy for food. The stages of paddy cultivation are preparation of land for cultivation, sowing of seeds, watering and fertilizing as required, weeding, application of pesticides in case of pest infestation, harvesting of paddy, threshing of paddy, and extraction of paddy. Paddy can only be cultivated. വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഇൻക്ലൂഡിംഗ് വീഡേഴ്സ് സോവേഴ്സ് ട്രാൻസ്പ്ലാന്റേഴ്സ് ആൻഡ് ഇറിഗേറ്റേഴ്സ് ടുഡേ പാഡി കൾട്ടിവേഷൻ ക്യാൻ ബി ഡൺ ഈസിലി വിത്ത് ദി യൂസ് ഓഫ് മെഷീനറി അടുത്തതായിട്ട് വസ്ത്ര നിർമ്മാണത്തെ കുറിച്ചാണല്ലേ ടീച്ചർ നമുക്ക് പറഞ്ഞു തന്നത് എങ്ങനെയാണ് വസ്ത്രം നിർമ്മിക്കുക എന്നുള്ളത് നമുക്കിവിടെ ഡിസോർഡർ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നല്ലേ ടീച്ചർ നമ്മളോട് ഇത് ഓർഡർ ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ നമുക്കിതൊന്ന് ഓർഡർ ആക്കി നോക്കിയാലോ ഡിസോർഡർ ആയിട്ട് കൊടുത്തിട്ടുള്ളതിൽ ഫസ്റ്റ് ഏതാണ് കോട്ടൺ കൾട്ടിവേഷൻ പരുത്തി കൃഷി മിക്സിംഗ് ഡൈസ് ചായ മുക്കൽ സ്പിന്നിംഗ് കോട്ടൺ പഞ്ഞി നൂലാക്കൽ സ്റ്റിച്ചിംഗ് ഗാർമെൻസ് വസ്ത്രം തയ്ക്കൽ വീവിംഗ് ക്ലോത്ത് വസ്ത്രം നെയ്യൽ ടെക്സ്റ്റൈൽ ബിസിനസ് തുണി കച്ചവടം കളക്ടിംഗ് കോട്ടൺ പഞ്ഞു ശേഖരിക്കൽ അപ്പോൾ ഇത് നമുക്കൊന്ന് ഓർഡർ ആക്കി നോക്കാം ആദ്യം എന്താണ് വരിക ആ പരുത്തി കൃഷി കോട്ടൺ കൾട്ടിവേഷൻ ആണ് ആദ്യം വരിക പിന്നെ പഞ്ഞു ശേഖരിക്കൽ സ്പിന്നിങ് കോട്ടൺ പിന്നെ പഞ്ഞു നൂലാക്കൽ കളക്റ്റിംഗ് കോട്ടൺ പിന്നെ ചായ മുക്കൽ മിക്സിംഗ് ഡൈസ് പിന്നെ വസ്ത്രം നെയ്ത്ത് സ്റ്റിച്ചിങ് ഗാർമെൻസ് തുണി കച്ചവടമാണ് പിന്നെ വരിക ടെക്സ്റ്റൈൽ ബിസിനസ് പിന്നെ ആദ്യം അവസാനം ഏതാണ് വരിക ആ വസ്ത്രം തയ്ക്കൽ വീവിങ് ക്ലോത്ത് അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്കൊരു വസ്ത്രം നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അല്ലേ അപ്പം നമുക്കിന്ന് ടീച്ചർ മൂന്ന് വർക്കുകളായിരുന്നു അല്ലേ തന്നിട്ടുണ്ടായിരുന്നത് അതിൽ രണ്ടെണ്ണം നമ്മളിപ്പോൾ ചെയ്തു കൃഷിയെക്കുറിച്ച് നെൽ കൃഷിയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് പിന്നെ വസ്ത്ര നിർമ്മാണത്തിൻ്റെ ഘട്ടങ്ങൾ കൃത്യമായി എഴുതിയിട്ടുണ്ട് അടുത്തത് മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഉൽപ്പന്നത്തിൻ്റെ രൂപപ്പെടൽ ഘട്ടങ്ങൾ കണ്ടെത്തി എഴുതുക അപ്പോൾ നമ്മളോട് ഇഷ്ടപ്പെട്ട ഒരു ഉൽപ്പന്നത്തിൻ്റെ രൂപപ്പെടൽ ഘട്ടങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് റൈറ്റ് ഡൗൺ ദി ഡിഫറെ സ്റ്റേജസ് ഓഫ് ഡിസൈനിങ് എ പ്രൊഡക്റ്റ് ദാറ്റ് യു ലൈക്ക് നമുക്കൊന്ന് എഴുതി നോക്കിയാലോ ഒരു പ്രൊഡക്റ്റ് ഞാനിവിടെ തരാം അതുപോലെ കൂട്ടുകാർ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റിൻ്റെ എഴുതിയെടുക്കണോട്ടോ കയറുണ്ടാക്കുന്ന ഘട്ടങ്ങളാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ആദ്യം തേങ്ങയുടെ തൊണ്ട് ചതച്ച് വെള്ളത്തിലിട്ട് ചീക്കുന്നു പിന്നെ ചകരിച്ചോർ വേർതിരിക്കുന്നു പിന്നെ തൊണ്ട് തല്ലി ചകിരിച്ചോറിൽ നിന്നും ചകിരി വേർതിരിക്കുന്നു അവസാനം ചകിരി ഉപയോഗിച്ച് കയറ് പിരിക്കുന്നു ഇങ്ങനെയാണ് കയറ് നിർമ്മിക്കുന്നത് ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം നോക്കാം ഹൗ ടു മേക്ക് റോപ്പ് ഇമ്മൾസിംഗ് കോക്കനട്ട് ഹസ്ക്സ് ഇൻ ലേഗ്സ് സെപ്പറേറ്റിംഗ് റെട്ടഡ് കോക്കനട്ട് ഹസ്ക് സെപ്പറേറ്റിംഗ് റെഡ് കോക്കനട്ട് ഹസ്ക് ദൻ സ്റ്റാർട്ടഡ് ടു മേക്ക് കോയർ അപ്പൊ ഇത്രയൊക്കെ വർക്കുകളാണ് നമുക്ക് ഇന്ന് ടീച്ചർ തന്നിട്ടുള്ളത് അപ്പൊ വർക്കുകളൊക്കെ കൂട്ടുകാരെത്രയും പെട്ടെന്ന് ചെയ്തിട്ട് ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കും ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്